എറണാകുളത്ത് നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ഭരണം നിലനിർത്തിയ നഗരസഭയാണ് കളമശ്ശേരി. ഒരു വാർഡിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളതിനാൽ ഭരണം എന്നത് ഞാണിന്മേൽ കളി പോലെയാണ്. ഇവിടെ പ്രതിസന്ധിയില്ലാതെ ഭരണം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അധ്യക്ഷ സീമാ കണ്ണൻ പ്രതികരിച്ചത്. എൻ കെ ഷിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശാലിനി, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കഴിഞ്ഞ ദിവസം മേയർ തെരഞ്ഞെടുപ്പ് അതുപോലെ വിവിധ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള അധ്യക്ഷന്മാരുടെയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരുടെയും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിലെങ്കിലും നറുക്കെടുപ്പ് വേണ്ടി വന്നു. അവസാന നിമിഷം തുല്യ വോട്ടായതിനെ തുടർന്ന് അതിൽ നറുക്കെടുപ്പ് നടന്നതെല്ലാം തന്നെ ഏതാണ്ട് യു ഡി എഫിനെ തുണച്ചു. അതിൽ പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയായിരുന്നു. ഒടുവിൽ നറുക്കിട്ടപ്പോൾ ഭാഗ്യം സിദ്ധിച്ച ചെയർപേഴ്സണാണിത്. യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു അവർ. അവരുടെ പേര് സീമാ കണ്ണൻ എന്നാണ്. അവരോട് അതിൻ്റെ ഒരു പ്രതീക്ഷകൾ ചോദിക്കും. ഈ നറുക്ക് അനുകൂലമായി വരും ഇത്തരത്തിൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു പിന്നെ ദൈവാനുഗ്രഹം, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കളമശ്ശേരി നഗരസഭയിലെ ജനങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വിജയിക്കുന്ന തന്നെയായിരുന്നു പ്രതീക്ഷ. അതുപോലെ തന്നെ വിജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വിമതർ ഇപ്പോൾ രണ്ടുപേർ ഒരാളുടെ പിന്തുണയാണുള്ളത്, അത് ഉറപ്പിച്ചു നിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും. വളരെ അധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. യു ഡി എഫ് വിമതരായി മത്സരിച്ചിട്ടുള്ളവർ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് അല്ലേ? ഏത് വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്? അത് 23-ാം വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്. ശ്രീ എ കെ നിഷാദാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. മറക്കുമ്പം ഭരണം മറഞ്ഞും പോകും? ഒരിക്കലുമില്ല. അപ്പം എന്തായാലും ഞങ്ങളെ സപ്പോർട്ട്. കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. ഈ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില കശപിശയൊക്കെ ഉണ്ടായല്ലോ, എന്താണ് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇനിയും ഈ നഗരസഭയിൽ ഉണ്ടാവും? എല്ലാവരും ഒരുമിച്ച് തന്നെയാണോ പോകുന്നത്? എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെയായിരിക്കും പോകുന്നത്. ഇനി ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ഭരണത്തെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരിക്കുമോ? അങ്ങനെയാണ് ഇല്ല, തീർച്ചയായിട്ടും യു ഡി എഫ് തന്നെ വിജയിക്കും. അത് യു ഡി എഫിൻ്റെ വാർഡാണ്. എന്തായാലും ഈ കളമശ്ശേരിയുടെ പുതിയ ചെയർപേഴ്സണാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ്. അവർ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. കാരണം കേവല ഭൂരിപക്ഷം ഇല്ല, ഒരു വിമത സ്ഥാനാർത്ഥിയുടെ പിന്തുണയാണ്. പക്ഷേ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ശാലിനി, ശരി ഷിജു.